നമസ്കാരം. ഒരു കാരണവശാലും ഇതൊരു നെഗറ്റീവ് വീഡിയോ അല്ല, അങ്ങനെ കാണുകയും ചെയ്യരുത്. മറിച്ച് ഫിഷിങ്ങിലൂടെ യൂട്യൂബിൽ തരംഗമായി മാറിയ മൂന്ന് പേരെ അവതരിപ്പിക്കുക, അവരെ അവതരിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത്രമേൽ പ്രശസ്തരാണ് മലയാളികൾക്കിടയിൽ ഈ മൂന്ന് യൂട്യൂബേഴ്സും. എങ്കിലും ഈ ചാനലിലൂടെ മനുസ് കഫേ എന്ന എൻ്റെ സ്വന്തം ചാനലിലൂടെ ഈ മൂന്ന് പേരെയും ഒന്ന് അവതരിപ്പിക്കുക എന്നത് മാത്രമേ ലക്ഷ്യമിടുന്നുള്ളൂ. ഒരു കാരണവശാലും ഒരിക്കൽ കൂടി പറയുകയാണ്, ഇതൊരു നെഗറ്റീവ് വീഡിയോയോ അവരെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്ന വീഡിയോ അല്ല, അഭിമാനത്തോടുകൂടി മൂന്ന് പേരെയും അവതരിപ്പിക്കുന്ന വീഡിയോയാണ്. എല്ലാവർക്കും, കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ വളരെ ഇഷ്ടപ്പെട്ട ഒരു വിനോദം കൂടിയാണ് ഫിഷിങ് എന്ന് പറയുന്ന വരുമാന സമ്പാദനത്തേക്കാൾ കൂടുതൽ. അതിലുപരിയായി ഒട്ടേറെ പേർക്ക് ഒരു വിനോദ ഉപാധി കൂടിയാണ് ഫിഷിങ്. അങ്ങനെ ഒരു വിനോദമെന്ന രീതിയിൽ കാണുകയും ഈ യൂട്യൂബിലേക്ക് വരികയും ചെയ്ത മൂന്ന് പേരാണ്: ഒന്ന് ഫിഷിംഗ് ഫ്രീക്സ് സെബിൻ സിറിയക്ക്, രണ്ട് OMKV ഫിഷിംഗ്, മൂന്ന് കടൽ മച്ചാൻ എന്ന വിഷ്ണു അഴീക്കൽ. മൂന്ന് പേരും യൂട്യൂബിലേക്ക് വന്നത് ഒരു വിനോദം എന്നതിൽ ഉപരിയായി, അതിനകത്ത് കടൽ മച്ചാൻ മാത്രമാണ് വിനോദത്തിലുപരിയായിട്ട് ചിന്തിക്കുകയും ഈ ഇങ്ങനത്തെ യൂട്യൂബ് രംഗത്തേക്ക് വരികയും ചെയ്തത്. എന്നാൽ മൂന്ന് പേരും യൂട്യൂബിൽ പിന്നീട് തരംഗമായി മാറിയത് ചരിത്രത്തിൻ്റെ ഭാഗമാവുകയായിരുന്നു. നമുക്ക് ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ ആളെ തന്നെ എടുക്കാം. ഫിഷിംഗ് ഫ്രീക്സ് കോട്ടയം സ്വദേശിയായ സെബിൻ സിറിയക്ക് എന്നയാളാണ് ഈ ഫിഷിംഗ് ഫ്രീക്സ് എന്ന ചാനൽ കൊണ്ടു നടക്കുന്നത്. അദ്ദേഹം ഉന്നത ബിരുദധാരിയാണ്, നല്ല ഉയർന്ന വിദ്യാഭ്യാസമുള്ളയാളാണ്. കോവിഡിൻ്റെ സമയത്ത് നേരത്തെ തന്നെ ഇവരുടെ പാരമ്പര്യമായിട്ട് ഇവർ ഈ ഫിഷിങ്ങിൽ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫാമിലി ആയിരുന്നു എന്ന് സെബിൻ സിറിയക്ക് പറയുന്നുണ്ട്. ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഫാമിലിയോടുകൂടി ഫിഷിങ്ങിന് പോവുകയും അതൊരു ഹരമാക്കി മാറ്റുകയും ചെയ്ത ഒരു ഫാമിലിയാണ് സെബിൻ്റെ ഫാമിലി. അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയും സഹോദരനെയും സഹോദരൻ്റെ ഭാര്യയെയും ഒക്കെ കാണിക്കുന്നുണ്ട്. അവരൊക്കെ വളരെ ആഘോഷത്തോടുകൂടി സന്തോഷത്തോടുകൂടി ആ മീൻ പിടിക്കുക എന്ന വിരോധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതൊക്കെ നമുക്ക് കാണാം. എന്നാൽ കോവിഡ് സമയത്താണ് സെബിൻ സിറിയക്ക് എന്ന വ്യക്തി കുറച്ചുകൂടി ഉഷാറായി മീൻ പിടിക്കുകയും അത് വീഡിയോയിൽ പകർത്തുകയും യൂട്യൂബിലൂടെ പുറം ലോകത്തെത്തിക്കുകയും ചെയ്തത്. വളരെ പെട്ടെന്ന് തന്നെ സെബിൻ സിറിയക്കിൻ്റെ ഫിഷിംഗ് ഫ്രീക്സ് എന്ന യൂട്യൂബ് ചാനൽ മലയാളികൾക്കിടയിൽ ഒരു തരംഗമായി മാറുകയായിരുന്നു. അതിന് പ്രധാന കാരണം സെബിൻ സിറിയക്കിൻ്റെ കൃത്യതയോടുകൂടിയുള്ള അവതരണ ശൈലി തന്നെയാണ്. കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും പറയുകയും മറ്റുള്ളവരെ ഇതിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന സെബിൻ്റെ രീതി മലയാളികൾക്ക് വളരെ പെട്ടെന്ന് ഇഷ്ടപ്പെടുകയും അതുകൊണ്ട് തന്നെ ഫിഷിംഗ് ഫ്രീക്സ് എന്ന ചാനൽ പെട്ടെന്ന് തന്നെ വലിയ തോതിൽ റീച്ചാവുകയും ചെയ്ത ഒരു ചാനലാണ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം വീട്ടിൽ ഒരു ഭാഗത്ത് അരാപ്പൈമ ഉൾപ്പെടെയുള്ള മീനുകളെ വളർത്തുകയും പക്ഷികൾക്ക് വേണ്ടി പ്രത്യേകം ഒരു സങ്കേതമുണ്ടാക്കുകയും ഒക്കെ ചെയ്തു. അതും എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ ഇടവന്നു എന്നതിൽ അത്ഭുതവും അഭിമാനവുമുണ്ട്. ഏകദേശം 32.1 ലക്ഷം സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പോൾ സെബിന് സ്വന്തമായി ഉള്ളത്. രണ്ടാമത്തെ ആൾ OMKV ഫിഷിംഗ്, ഇതിൻ്റെ അവതാരകനും നടത്തിപ്പുകാരനും ഉണ്ണി ജോർജ് എന്നൊരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹവും കോവിഡ് സമയത്താണ് ഈ മീൻപിടുത്തം എന്ന വിനോദത്തിനപ്പുറത്തേക്ക് ഒരു വരുമാന മാർഗമായി കണ്ടുകൂടിയാണ് ഉണ്ണി ജോർജ് ഇത്തരമൊരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത്. ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു ടൈല് വർക്കുകാരനായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ആദ്യ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. ടൈൽ വർക്കുകളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കെ ഇദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ ഹൃദയത്തിൻ്റെ വാൽവിന് എന്തോ തകരാറ് സംഭവിക്കുകയും അങ്ങനെ വലിയ ജോലികൾ ഏറ്റെടുക്കാൻ പറ്റാതെ വരികയും ചെയ്തപ്പോൾ ഫിഷിങ്ങിലൂടെ യൂട്യൂബിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് ഈ ഉണ്ണി ജോർജ്. ഫിഷിങ്ങിലേക്ക് വന്ന ശേഷം അദ്ദേഹം വലിയ നേട്ടങ്ങൾ ഇതിലൂടെ ഉണ്ടാക്കുകയും വലിയ പരിചയ സുഹൃത്ത് വലയത്തിന് ഉടമയാവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അങ്കമാലി ഡെയറീസിലൂടെ തരംഗമായ മലയാളികൾക്കിടയിൽ തരംഗമായ ആൻ്റണി പെപ്പെ ഈ OMKV ഉണ്ണി ജോർജിനോടൊപ്പം ഫിഷിങ്ങിനായി എത്തുന്നത്. അതുപോലെ നിരവധി സെലിബ്രിറ്റികൾ ഇദ്ദേഹത്തോടൊപ്പം ഫിഷിങ്ങിനായി എത്തുകയും ഇദ്ദേഹത്തിൻ്റെ ചാനലിനിപ്പോൾ ഏകദേശം 11 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് നിലവിലുണ്ട്. അങ്ങനെ യൂട്യൂബിൽ തരംഗമായി ഫിഷിങ്ങിലൂടെ തരംഗമായ ഒരാളാണ് ഉണ്ണി ജോർജ്. ഇപ്പോൾ അദ്ദേഹത്തിന് മറ്റ് ഭക്ഷണശാലയും അങ്ങനെ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഉണ്ണി ജോർജ്. മൂന്നാമത്തെ ആൾ വിഷ്ണു അഴീക്കൽ എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേര് കടൽ മച്ചാൻ എന്നാണ്. എല്ലാവർക്കും അറിയാം
കടലിൽ പോയി മീൻ പിടിക്കുകയും വളരെ സാഹസികമായി വലിയ മീനുകളെ പിടിക്കുകയും പിന്നെ ഒറ്റത്തടി വള്ളത്തിൽ പോയി മീൻ പിടിക്കുകയൊക്കെ ചെയ്യുന്ന വീഡിയോയൊക്കെ മലയാളികൾക്കിടയിൽ വളരെ പ്രചാരം നേടിയ ഒരു വീഡിയോകളിലൂടെ വളരെ പ്രചാരം നേടിയ ഒരു ചാനലാണ് വിഷ്ണു അഴീക്കലിൻ്റെ കടൽ മച്ചാൻ. ഇദ്ദേഹവും കുടുംബത്തോടൊപ്പം വളരെ സന്തോഷത്തോടുകൂടി അമ്മയോടൊപ്പം അച്ഛനോടൊപ്പം ഒക്കെ മീൻ പിടിക്കാൻ പോവുകയും അത് പിന്നീട് ആ മീൻ പിടിച്ചു കൊണ്ടുവന്ന് പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട് വീഡിയോയിലൂടെ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ചാനലിലും വളരെ പെട്ടെന്ന് റീച്ചാവുകയും 1,000,000 മുകളിൽ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനലായി വളരുകയും ചെയ്തു. ഇവരൊക്കെയും ഈ ഫിഷിങ്ങിലൂടെ ലക്ഷങ്ങളും കോടികളും ഇപ്പോൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും മലയാളികൾക്കിടയിൽ ഒരു അഭിമാനകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇത് ഒരിക്കലും ഒരു നെഗറ്റീവ് വീഡിയോ അല്ല, വളരെ അഭിമാനത്തോടുകൂടി അവതരിപ്പിക്കുന്ന 3 പേരുകളാണ് ഫിഷിംഗ് ഫ്രീക്സും OMKV ഫിഷിങ്ങും അതുപോലെ തന്നെ കടൽ മച്ചാനും.